വാട്സപ്പിൽ ആരെയും അയച്ചിട്ടുണ്ട് നോക്കട്ടെ. എന്ത് ഇമ്മാനെ ഡി പി ഒക്കെ ഇങ്ങനെ ഇതുപോലെ കാർട്ടൂണാത്തിരിക്കുന്നവൻ. ഏ എൻ്റെ ഡി പി ഒരു സാധാ പോലെ ഇരിക്കുകയാണല്ലോ. ഇൻസ്റ്റാഗ്രാമിലെല്ലാം ഓരോരുത്തരുടെ കാർട്ടൂൺ ഫോട്ടോ ഉണ്ട്. അപ്പോൾ കാർട്ടൂൺ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വന്നിരിക്കുകയാണോ? ഇത്രയേ ഉള്ളോ? എങ്കിൽ ഞാനിവിടെ ചെയ്ത് കുളിക്കാൻ പോവാം. നമുക്ക് പല്ലൊക്കെ ഉള്ള ഒരു എലിയുടെ ഇതാന്ന് തോന്നുന്നു നമുക്ക്. Yo, hi guys. What's up? Welcome to Action Dude. Hi, welcome to Action Dude. Subscribe now. എല്ലാവരും സുഖമല്ലേ ഗൈസ്? എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുകയാണ് വിചാരിക്കുന്നു. ഗൈസ്, ഞാൻ മെനയാന്ന് തൊട്ടെ ശ്രദ്ധിക്കുകയാണ്. എൻ്റെ വാട്സപ്പ് അങ്ങോട്ട് തുറക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരന്മാരെ അവരുടെ എല്ലാവരുടെ ഫോട്ടോ ഒരു കാർട്ടൂൺ രീതിയിലാക്കി വെച്ചേക്കുവാണ്. അവരുടെ ഡി പി എല്ലാം ഒരു കോട്ടും ടീഷർട്ടും ഇട്ട് പിന്നെ ഒരു നിക്കർ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോയാണ് ഇരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇൻസ്റ്റാഗ്രാം തുറന്നാലും ഓരോരുത്തരുടെ ഫോട്ടോസും അതുപോലെ കാർട്ടൂണാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഓക്കെ ഇപ്പോൾ പുതിയ സംഭവം എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്, അപ്പോൾ നമ്മളെ ഇഷ്ടമുള്ള ഏതെങ്കിലും ഡ്രസ്സ് ഇട്ട് നമ്മൾ ഫുൾ ബോഡി ഫോട്ടോ എടുക്കുക, എന്നിട്ട് ഒരു കാർട്ടൂണാക്കുക. അപ്പോൾ ഞാൻ ഒരു കാർട്ടൂൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഞാൻ ചെയ്ത് നോക്കി. പക്ഷേ നമ്മുടെ മുഖം മാത്രമേ പറ്റുന്നുള്ളൂ. ഏഹ്, അതെങ്ങനെയാണ്? അപ്പോൾ പിന്നെ ഞാൻ ഒന്ന് ശ്രദ്ധിച്ച്, ഗൈസ് എല്ലാവരും ഒരേ ഡി പി തന്നെ ഇട്ടേക്കുന്നത്. ഒരു മഞ്ഞ കളർ ഉടുപ്പും പിന്നെ നീല കളർ ഉടുപ്പും പിന്നെ എല്ലാവരും നിക്കറാണ് ഇട്ടേക്കുന്നത്. മുഖം മാത്രം കൊണ്ടുവച്ച് ഉള്ള എഡിറ്റിംഗ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ അവസാനം കണ്ടുപിടിച്ചു അതിൻ്റെ ആപ്ലിക്കേഷൻ, ട്യൂൺ ആപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. അത് വെച്ച് ഇതുപോലെ നമ്മുടെ മുഖം കാർട്ടൂൺ ആക്കിയിട്ട് നമ്മൾ ഇഷ്ടമുള്ള ഡ്രസ്സ്. ഓക്കെ, ഇതാണ് ആപ്ലിക്കേഷൻ ആണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ആപ്ലിക്കേഷൻ വെക്കല്ലേ, ഇപ്പോൾ നമ്മൾ ഒരു ഫോട്ടോ എടുക്കണം. മുടി ഒരു ഇതായിട്ടിരിക്കുകയാണോ? മുടി നോക്കണ്ട, ഇങ്ങനെ ഇരുന്നാൽ മതി. ഓക്കെ ഗൈസ്, ഞാൻ ഫോട്ടോ എടുക്കാൻ പോവുകയാണ്. ഇവിടെ ശരിയല്ല. ഓക്കെ, ഓ ഇല്ല ഇല്ല, ഇവിടെ എന്തോ. ഓക്കെ, അപ്പോൾ സെറ്റായി. ഞാൻ ഫോട്ടോ എടുക്കാൻ പോവുകയാണ് ഗൈസ്. ഓ, ഇവിടെ എന്തോ മീഷ ചെയ്തില്ല കാടി. യെസ്. ഓ, ഫ്യൂ മൊമെന്റ്സ് ലേറ്റർ. ചിരിച്ചോണ്ടിരിക്കണോ? ഇങ്ങനിരിക്കണോ? ഇങ്ങനത്തെ പൊട്ടനായിരുന്നു ഞാൻ. ആ ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനൊരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വേണോ? ഇത് വേണ്ടെന്ന് തോന്നുന്നു. Much later. ഇത് മതി തോന്നുന്നു. വേറെ നമുക്ക് പിന്നെ എടുക്കാം. ഇപ്പോൾ ഒരു ട്രയലിന് അല്ലേ. ഞാൻ നേരത്തെ ചെയ്ത് വെച്ച ഫോട്ടോസൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ ഈ ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. നമ്മുടെ ഫോട്ടോ ഒന്ന് നമ്മുടെ മുഖം ഒന്ന് ക്രോപ്പ് ചെയ്യണം. ഓക്കെ, യെസ്, വി ആർ ഡ്രോയിങ് യുവർ കാർട്ടൂൺ. ഓക്കെ, അവരെൻ്റെ കാർട്ടൂൺ ഡ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വേറെ ആൾക്കാരുടെയൊക്കെ കാർട്ടൂൺ പടം ആവുന്നുണ്ട്. ഓ, ഇത് മതിയോ? പൈസ അപ്പം എൻ്റെ കിട്ടിയിട്ടുണ്ട്. മോജിന് ഫ്രീ ഫയറോ? യെസ്, എവിടെ ചെന്നാലും ഇപ്പോൾ ഫ്രീ ഫയറാണ്. ആ ഓക്കെ, വേണ്ട, എൻ്റെ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ഒരു വല്ലാത്ത ലുക്കാണല്ലോ. യെസ് ഈ ഫോട്ടോ വേണ്ട, ഞാൻ ആദ്യം എടുത്ത ഫോട്ടോ നാക്കി പോകട്ടെ. അനലൈസിങ് ഫേസ്, ഒത്തിരി ഓവർ ചിരിയായി പോയി. പെട്ടെന്ന് പെട്ടെന്ന്. ഓ വൈസ്, അവൻ്റെ മുടി നോക്ക് വൈസ്. അയ്യോ, അവൻ കാർട്ടൂൺ ആകുമ്പോൾ എങ്ങനെ? ഓ ഇങ്ങനെ. ഏഹ്, അന്നേരം ഞാൻ കയറി വന്നു. ഗൈസ്, 3 days ഫ്രീ ട്രയൽ, ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സ്കിപ്പ് ചെയ്താൽ മതി. നമ്മുടെ കയ്യിൽ വേറെ മോഡ്സ് ഉണ്ട് കേട്ടോ. ഒരു ഓവർ ചിരിയായിപ്പോയി. ഓക്കെ, നമ്മൾ ഓക്കെ ഇങ്ങനെ ലെയറായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പം പകുതി എൻ്റെ ഒറിജിനൽ, പിന്നെ പകുതി ഞാൻ കാർട്ടൂണായിരിക്കുന്നു. ഓക്കെ, ഇത് ഗൈസ് ഇതിൽ രസമുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് മതി. അപ്ലൈ ഒന്നും കൊടുക്കല്ലേ. ഓക്കെ, ഇനി നിക്കറിട്ട് ഈ ബോഡിയിലേക്ക് എൻ്റെ ഫേസ് ഞാൻ ഫിക്സ് ചെയ്യാണ്. ഇപ്പം യഥാർത്ഥത്തിയാണ്ട് ഇനി തലയില്ല, തലയില്ലാത്ത ബോഡി അങ്ങനെ നല്ല സ്റ്റൈലായിട്ട് നിൽക്കുന്നു. എന്നാലും എൻ്റെ തലേന്ന് വെച്ച് കൊടുക്കുവാണ്. യാ ഫിക്സ് ഇറ്റ്. യാ തിൻ്റെ മോൻ. ഗൈസ്, ഇതിന് ഫുള്ളും കഴിഞ്ഞില്ല. ഗൈസ് മുട്ടായിരിപ്പുണ്ട്. അൺബോക്സ് ചെയ്തു. യോ, തല ഇളകി വന്നോ? ഓ അല്ലല്ല, അതന്നെ മാറ്റിയത്. ഗൈസ്, ഇനി ഇറൈസറിൻ്റെ ഒരു ചിഹ്നമുണ്ട്, ഇത് ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് തിക്നെസ് ഇത്രയൊന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഈ തല മാത്രം മതി നമുക്ക്. ഇത് ബാക്കിയെല്ലാം ഇറൈസ് ചെയ്തെടുക്കണം. ഗൈസ്, ഇറൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ നല്ല മോന്ത. എനിക്ക് ഇനി ബോഡിയിലേക്ക് ഫിക്സ് ചെയ്യാം. ഏ ഗൈസ്, ഇപ്പം അസൽ തിൻ്റെ മോനായി. ഗൈസ്, ചലൂ നെറ്റ്വർക്കിലെ തങ്കുവിനെക്കാട്ടിയും സൂപ്പറായിട്ടുണ്ടല്ലേ. ആ തങ്കുവിൻ്റെ മോന്തയെക്കാട്ടി എൻ്റെ മോന്ത എന്തൊരു തങ്കുവാ അല്ലേ. തന്നെ എന്നാ അങ്ങോട്ട് മാറിയിരി. ഓക്കെ, രണ്ടാമത്തെ എന്തോ നോക്കാം. ഓക്കെ ഗൈസ്, ഈ കണ്ട ഞാൻ പറഞ്ഞ ഇത് രണ്ടെണ്ണമാണ് എല്ലാവരും ഡി പിയിൽ കിടക്കുന്നത്. ഉണ്ടല്ലേ, ഇനി അടുത്ത. ഓ
ടണ്ടണക്കണ്ടണക്ക ഗൈസ്, ചിരിച്ച ആൺകുട്ടി ഒരു പെണ്ണിന്റെ ബോഡിയിൽ വന്നു. ഓക്കെ, ഇതുകൊള്ളാം. ഓ ജങ്കനക്ക പഞ്ചാബി ഗൈസ്, പഞ്ചാബി. ഓ ഗൈസ്, മെസ്സി ആണ്, യെസ്, റൊണാൾഡോ മെസ്സി. ഓ ഗൈസ്, ഇനി സെറ്റപ്പ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും മുഖം ഏത് ബോഡിയിലും കൊണ്ട് വയ്ക്കാം. എൻ്റെ മോനെ ആക്ഷൻ സൂപ്പർമാൻ, യെസ്. ഓക്കെ, ഞാൻ ഇപ്പം ഗിറ്റാറിസ്റ്റ് ആയി, പൊളി പൊളി. ഈ ഷോയിൽ ഞാൻ നടന്നു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം എപ്പോഴും ഞാൻ എവിടെ ചെന്നാലും എൻ്റെ ചിരിച്ച മോന്തയായിട്ടാണ് ഞാൻ എവിടെ ചെല്ലുന്നത്. ഞാൻ എപ്പോഴും ചിരിച്ചേരിക്കത്തുള്ളൂ, പറന്നു പോകുമ്പോഴും പോസ് ചെയ്യുമ്പോൾ ഞാൻ ചിരിച്ചേരിക്കത്തുള്ളൂ. ഞാൻ ക്രിക്കറ്റിൽ ഡക്കായി പോയാലും ഞാൻ ചിരിച്ചുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. ഞാൻ എൻ്റെ നാട് വിട്ട് വേറെ സ്ഥലത്തേക്ക് പറന്നു പോകുമ്പോഴും ഞാൻ ചിരിച്ചുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. ഇതിൽ പിന്നെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരുന്നാലും കുഴപ്പമില്ല. ഇതിൽ ഇച്ചിരി തലയൊക്കെ ഇങ്ങനെ ആക്കിക്കൊണ്ടൊക്കെ ഞാൻ ചിരിക്കും. ഇതിൽ ഞാൻ ചിരിച്ചായിരിക്കുന്നത്. ആ ബീച്ചൊക്കെ കണ്ട് ഞാൻ ചിരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഗൈസ്, ഞാൻ സാരിയൊക്കെ ഇട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ഞാൻ സോംബിയായിട്ട് ആൾക്കാരെയൊക്കെ ഇങ്ങനെ മാന്താൻ പോകുമ്പോഴും ഞാൻ ചിരിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പം ആൾക്കാർക്ക് പേടിയൊന്നും വരുത്തില്ല. ഗൈസ്, ഞാൻ സൂപ്പർ സ്റ്റാറായി, സൂപ്പർ സ്റ്റാർ രജനീകാന്തില്ല ഇത്. പിന്നെ എന്തോ ഒരു ഇത്. ഗൈസ്, അങ്ങനെ ഇഷ്ടംപോലെ ഓരോ ഇതുണ്ട് കേട്ടോ, കുറേ ഉണ്ട്. എന്നിട്ട് അവിടെ ഞാൻ ഇപ്പോൾ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. എൻ്റെ ചിരിച്ച ഫേസിനെ എവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഗൈസ്, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഓപ്പോയുടെ ഒരു ഫോണാണ്. അപ്പോൾ ഓപ്പോയുടെ ഫോണിലൊക്കെ നമ്മളിങ്ങനെ മാന്തണം. മാന്തുമ്പോൾ സ്ക്രീൻഷോട്ടാവും. എന്നിട്ട് ഇതൊന്ന് ക്രോപ്പ് ചെയ്യുക. ഗൈസ്, നമ്മുടെ ഫോട്ടോ മാത്രം ഒന്ന് ക്രോപ്പ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഡൺ ആയിട്ടുണ്ട്. അപ്ലൈ കൊടുക്കലിൽ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. പിന്നെ നമ്മുടെ വാട്സപ്പിലോ ഫേസ്ബുക്കിലിൻ്റെയോ ഏതെൻ്റെയൊക്കെ ഡീപ്പിലായാലും നമുക്കിത് ഇടാൻ സാധിക്കും. രണ്ട് പൂച്ചകൾ. ഗൈസ് കണ്ടോ, പൂച്ച ട്രാഫിക്. ഇത്ര 1, 2, 3, 4 പൂച്ചകൾ. ഇവിടുത്തെ മെയിൻ പൂച്ചയാണ് കണ്ട ആയിരിക്കുന്നത്, കണ്ടോ. മെയിൻ പൂച്ചയാണ്, ഞാൻ സൂം ചെയ്ത് കാണിച്ചുതരാം. ഗൈസ്, ഒരു പൂച്ചയൊക്കെ നമ്മുടെ അടുത്ത് പരിചയമില്ല, അതുകൊണ്ട് ഓടിപ്പോയി കളഞ്ഞ്. പിന്നെ ഗൈസ്, ഇത് നമുക്ക് പിക്സാർട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഗൈസ്, ഞാൻ കൂടുതലൊന്നും പറഞ്ഞു വന്നില്ല, നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, പക്ഷേ ഇതിനകത്താണ് കുറച്ചും കൂടി ഈസി. വേറെ ലുക്ക് പോലെ, എന്തായാലും ഇതൊക്കെ ഒന്ന് മാറ്റി കളയട്ടെ. ഇതില് വേറെ രീതിയായി പോയി. നീ എന്തായാലും എൻ്റെ ഈ കണ്ണാടി ഇട്ട ഫേസ് നോക്കി നോക്കാം. ഇതിലെന്തോ വി ആർ ഡ്രോയിങ് യുവർ കാർട്ടൂൺ. ഇത് കാർട്ടൂൺ ആയിരിക്കുകയാണല്ലോ. ഗൈസ്, കാർട്ടൂൺ ആക്കിയിരുന്ന ഫോട്ടോ ഒന്നും കൂടി കാർട്ടൂൺ ആക്കിയപ്പോൾ ഒരു വേറെ രീതിയായി ഞാൻ. ഓക്കെ, ഇനി എന്തായാലും നമ്മുടെ പണിയിലേക്ക് പോവാം. യോ യോ, കാർട്ടൂൺ ബഡി ഗൈസ്. ഗൈസ്, ഇത് പൊളിച്ചല്ലേ. ഓക്കെ, കണ്ണാടിയൊക്കെ ഇട്ടുകൊണ്ട് ക്രിക്കറ്റ് കളിച്ചപ്പോൾ ഔട്ടായി പോയതാ. ഗൈസ്, കണ്ണാടി ഇട്ട ആക്ഷൻ ഡ്യൂഡ് സൂപ്പർമാൻ. ഓക്കെ, അപ്പോൾ പൊളിച്ച് ഗൈസ്. ഇത് ഇതുപോലെ ഓരോന്ന് ചെയ്യുക. ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് ഇവിടെ കുറേ സംഭവങ്ങളുണ്ട് കണ്ടോ, വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഓ ആഹിത് വിളിച്ച് സൂപ്പറാണ് ഇത് വെച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കുറേ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു കാണും, അതുകൊണ്ട് ഇത് വലിയ വെറൈറ്റി ആയിട്ട് തോന്നി കാണുന്നില്ല. എന്നാലും എൻ്റെ ഫോട്ടോസ് വെച്ച് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇസ്മീന ഹുൻമൻ വെച്ച് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ആക്ഷൻ ഡ്യൂഡ്. സബ്സ്ക്രൈബ് ചെയ്യട്ടെ, ഇനി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സൈനിങ് ഓഫ്, പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. ഓക്കെ, ബൈ ബൈ ഗൈസ്. അപ്പോൾ സേഫ് ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ കാട്ടിലാണ് ഇരിക്കുന്നത്, വീട്ടിൻ്റെ അകത്ത് പോവാം. Honey, I'm a freak. Honey, I'm a freak.